നമസ്കാരം സ്വാഗതം രോഗം മൂലം കഠിനമായ വേദന തെന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവർക്ക് പല വിദേശ രാജ്യങ്ങളിലും ദയാവധത്തിന് നിയമസാധുതയു ആരോഗ്യ സംഘത്തിന്റെയും ഡോക്ടർമാരുടെയും എല്ലാ മേൽനോട്ടത്തിലാണ് ഇത്തരം ദയാവധങ്ങൾ നടക്കാറ് എന്നാൽ സ്വിറ്റ്സർലാൻഡ് ദയാവധത്തിന് പുതിയ രീതി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടമില്ലാതെ ആവശ്യക്കാർക്ക് ബട്ടൺ അമർത്തി ആത്മഹത്യ ചെയ്യാനുള്ള കാപ്സ്യൂൾ സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് മുരളീതമാരുകൂടി അടക്കം ഈ ഒരു പേടകത്തിന്റെ ചിത്രസഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ക്ഷണിച്ചു വരുത്താവുന്ന ഒരു അതിഥിയാവുകയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് മരണമെന്ന് പറയുന്നതാ ോ എന്ന മരണയന്ത്രത്തിനുള്ളിൽ കയറി ബട്ടൺ അമർത്തി ആദ്യമായി മരണം വരിച്ചത് ഒരു വനിതയാണെന്ന് ഈ യന്ത്രത്തിന്റെ സൃഷ്ടാവ് ഇപ്പോൾ അവകാശപ്പെടുകയാണ് ഒരു പേടകത്തിന്റെ രൂപത്തിലുള്ളതാണ് സാർക്കോപോഡ് എന്ന മരണയന്ത്രം അതിനകത്ത് കയറി ഭദ്രമായി അടച്ചുപൂട്ടിയതിനു ശേഷം അതിനുള്ളിലെ ഒരു ബട്ടൺ അമർത്തിയാൽ മതി നൈട്രജൻ വാതകം അതിനുള്ളിലേക്ക് ഒഴുകിയെത്തി ഓക്സിജൻ ലഭ്യമല്ലാതാക്കി അതിവേഗം മരണത്തെ കൊണ്ടുവരും വടക്കൻ സ്വിറ്റ്സർലാൻഡിലെ മെരിസൺ എന്ന പട്ടണത്തിനടുത്തുള്ള ഒരു വനമേഖലയിലാണ് ഈ മരണയന്ത്രം ഒരുക്കിയിരിക്കുന്നത് ഈ പേടകത്തിലെ ജനൽ മരണം ആഗ്രഹിക്കുന്നവർക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളും നീലാകാശവും എല്ലാം കണ്ട് സമാധാനത്തോടെ മരിക്കാൻ സൗകര്യമൊരുക്കും അറുപത്തിനാലുകാരിയായ ഒരു അമേരിക്കക്കാരിയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് ആദ്യ മരണം പുൽകിയ വ്യക്തിയെന്ന് ഡെയിലി മെയിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഈ മരണയന്ത്രത്തിന്റെ സൃഷ്ടാവായ ഡോക്ടർ ഫിലിപ്പ് നിറ്റ്ക് പറയുന്നത് ട്ടൺ അമർത്തി രണ്ടു നിമിഷങ്ങൾക്കകം അവരുടെ ബോധം നശിച്ചു അഞ്ചാം മിനിറ്റ് മരണവും സംഭവിച്ചുവെന്നും അദ്ദേഹം ഉദരിച്ച് ഡച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൈകളിലെ മാംസപേശികൾ ചുരുങ്ങുന്നതും ചലിക്കുന്നതും വ്യക്തമായി കാണാൻ കഴിഞ്ഞു അപ്പോഴേക്കും അവർ അബോധാവസ്ഥയിലായി കഴിഞ്ഞിരുന്നെന്നും ഡോക്ടർ ഫിലിപ്പ് പറയുന്നു ഈ യന്ത്രത്തിന്റെ ആദ്യമായി മരണം വരിച്ച വനിത പടിഞ്ഞാറൻ അമേരിക്കയിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് കരുതപ്പെടുന്നു രണ്ട് കുട്ടികളുടെ അമ്മയായ ഇവർ കടുത്ത വേദന ഉളവാക്കുന്ന ഗുരുതരമായ ഒരു മാറാ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമെങ്കിലും അവർ മരിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇത്രയും ഈ മരണം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വനമേഖലയിലെത്തി തിരച്ചിൽ നടത്തി പേടകത്തിനുള്ളിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ പേടകം നിർമ്മിക്കുന്നതിന് പുറകിലെ ചാലകശക്തിയായ ദി ലാസ്റ്റ് റിസോർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ രണ്ട് അഭിഭാഷകർ സംഭവം ക്യാമറയിൽ പകർത്തുകയായിരുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്നിവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളും പറയുന്നു മരണയന്ത്രം ഈ പ്രദേശത്ത് ഉപയോഗിക്കരുതെന്ന് അതിന്റെ സൃഷ്ടാമന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞു എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിക്കുകയായിരുന്നു അതേസമയം മരണമടഞ്ഞ വനിത മരിക്കുന്നതിനുള്ള പൂർണ്ണസമ്മത വാക്കാൽ നൽകിയിരുന്നതായി ഈ സംഭവം ചിത്രീകരിച്ച ഡച്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാര്യം ഇവരുടെ രണ്ട് മക്കൾ രേഖാമൂലം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ സംഭവം നടക്കുമ്പോൾ മക്കൾ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്